യുഡിഎഫിന് ഭരണം ലഭിച്ച കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച ചർച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മതിയെന്ന് തീരുമാനം. എൽഡിഎഫിന് ഭരണം ലഭിച്ച മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും തീരുമാനം തിങ്കളാഴ്ചയ്ക്ക് ശേഷമാകും. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ പി എം ബഷീറിനാണ് മുൻഗണനയെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. ചെറുവട്ടൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച അദ്ദേഹം ഐ ഗ്രൂപ്പുകാരനാണ്. എ ഗ്രൂപ്പുകാരനായ ജെയിംസ് കോറമ്പേലിനു വേണ്ടിയും സമ്മർദ്ദമുണ്ടെന്നാണ് അറിയുന്നത്. ഇടമലയാർ ഡിവിഷനിൽ നിന്നുമാണ് അദ്ദേഹം വിജയിച്ചത്. പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിലെ ജെസ്സി സാജു പ്രസിഡന്റാകുമെന്ന് ഉറപ്പാണ്. ആറാം വാർഡിൽ നിന്നും വിജയിച്ച അവർ മുമ്പ് പ്രസിഡന്റായും ജില്ലാ പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. പോത്താനിക്കാട് ഐ ഗ്രൂപ്പിലെ എൻ എം ജോസഫിനും എ ഗ്രൂപ്പിലെ സജി കെ വർഗീസിനും പ്രസിഡന്റ് സ്ഥാനം വീതം വെച്ച് നൽകിയേക്കും. ആദ്യം ആര് എന്ന കാര്യത്തിലാണ് പ്രധാനമായും തീരുമാനമെടുക്കേണ്ടത്. കഴിഞ്ഞ തവണയും കോൺഗ്രസ് രണ്ടുപേർക്ക് അവസരം നൽകിയിരുന്നു. കവളങ്ങാട് പഞ്ചായത്തിൽ സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണ ഉറപ്പായാൽ സൈജൻ ചാക്കോയാകും പ്രസിഡന്റാകുക. തുടർച്ചയായ മൂന്നാം തവണയാണ് അദ്ദേഹം പഞ്ചായത്ത് കമ്മിറ്റിയിലെത്തുന്നത്. കുട്ടമുഴയിൽ കോൺഗ്രസിലെ കാന്തി വെള്ളക്കയൻ പ്രസിഡന്റാകും. വാരപ്പെട്ടിയിൽ പി കെ ചന്ദ്രശേഖരൻ നായരുടെ പേര് മാത്രമാണ് പരിഗണനയിലുള്ളത്. മുൻ പ്രസിഡന്റും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമാണ് അദ്ദേഹം. പൈങ്ങോട്ടൂരിൽ സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണ ഉറപ്പിച്ച ശേഷമാകും പ്രസിഡന്റ് സ്ഥാനം നിർണയിക്കുക. എൽ ഡി എഫിന് ഭരണം ലഭിച്ച കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ആരെ ചെയർമാനാക്കണമെന്ന് ഞായറാഴ്ച ചേരുന്ന ഏരിയ കമ്മിറ്റി ധാരണയിലെത്തിയേക്കും. കെ കെ ടോമി, കെ എൻ ഔഷാദ് എന്നിവരാണ് പരിഗണനയിലുള്ളത്. ഒന്നിലേറെ പേരുടെ പേരുകൾ കൈമാറി തീരുമാനം ജില്ലാ കമ്മിറ്റിക്ക് വിടാനും സാധ്യതയുണ്ട്. നെല്ലിക്കുഴിയിൽ സി പി എം ലോക്കൽ സെക്രട്ടറിയായ പി എം മജീദിനാണ് കൂടുതൽ സാധ്യത. ചർച്ചയിൽ ടി എം അബ്ദുൾ അസീസിന്റെ പേരും ഉയർന്നേക്കാം. കോട്ടപ്പടിയിൽ മിനി ഗോപി തന്നെ പ്രസിഡന്റാകുമെന്ന് ഉറപ്പാണ്. പല്ലാരിമംഗലത്ത് സഫിയ സലീമിനാണ് സാധ്യത. കീരമ്മാറയിൽ വി സി ചാക്കോ, ജിജോ ആന്റണി എന്നിവരെയാണ് സി പി എം പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കെ സി വി ന്യൂസ്.